വെൽക്കം ബാക്ക് ടു പാഷൻ മിറാക്കിൾസ്. പാഷൻ മിറാക്കിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഒരു അനാർക്കലി ഉണ്ടാവും. കാരണം ഫാഷൻ ആയിരുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒരു അനാർക്കലി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. ഫാഷൻ ഔട്ട് ആയ സമയത്ത് എല്ലാവരും അത് മടക്കിയെടുത്ത് അലമാരി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആരും അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഞാനതുപോലെ തന്നെയാണ് അനാർക്കലി വാങ്ങിച്ച് ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് വാങ്ങിച്ചു, പിന്നീട് അത് യൂസ് ചെയ്യുന്നതേ ഇല്ല. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ യോക്ക് പോർഷൻ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും രണ്ടും രണ്ടായിട്ട് തിരിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ യോക്ക് പോർഷൻ്റെ ആവശ്യം വരുന്നതേ ഇല്ല. താഴേക്ക് വരുന്ന ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനെല്ലാം അത്യാവശ്യം നന്നായിട്ട് ലെങ്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് അനാർക്കലി പീസ് എല്ലാം വരുന്നത്. അത്യാവശ്യം ലെങ്തിൽ വരുന്നുണ്ട്. ഇതിനൊരു സ്കേർട്ടിൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത് കിട്ടുന്നുണ്ട്. എനിക്ക് 37 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേസ്റ്റ് അളവ് 16 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് കൂടുതൽ മെഷർമെൻറ്റ് ആഡ് ചെയ്യാനും കുറയ്ക്കാനും ഒന്നും വരുന്നില്ല. നമ്മുടെ വേസ്റ്റ് അളവിന് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പടി വെച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ പടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി സ്കേർട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഞാനിതിൻ്റെ ഷോൾ വെച്ചിട്ടാണ് ഇതിൻ്റെ പടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇതിന്. അത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഇതിൽ നിന്നാണ് പടി എടുക്കുന്നത്. അപ്പം ഈ ഷോളിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കറക്റ്റായി മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ കറക്റ്റ് കളർ കിട്ടണമെന്നില്ല. അകത്തേക്ക് പോകുന്നതായതുകൊണ്ട് ഏകദേശം മാച്ചായ ഒരു പീസ് കിട്ടിയാൽ മതി. ഷോൾ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയും കൂടി ചെയ്യാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്കേർട്ടിൻ്റെ പോർഷനിൽ വരുന്ന ഏതെങ്കിലും പാറ്റേണനുസരിച്ചുള്ള ഡിസൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ സ്കേർട്ടിന് പറ്റി അടിപൊളി ടോപ്പ് കിട്ടുകയും കൂടി ചെയ്യും നമുക്ക്. അപ്പോൾ നമുക്കിതിൽ നിന്ന് പടി കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 4 ഇഞ്ച് വീതിയുള്ള പടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ പടിയുടെ വീതി 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് എടുത്താൽ മതി, അല്ലെങ്കിൽ അതിലും കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പടിയുടെ വീതി കുറച്ച് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിതിന് ലൈനിങ് കൂടി കൊടുക്കുന്നുണ്ട്, എങ്കിലേ നല്ല ബലത്തിലിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2 പീസും കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവിന് കറക്റ്റായിട്ട് പടി കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്കേർട്ട് പോർഷൻ ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഇനി തയ്യൽത്തുമ്പ് കിട്ടത്തുള്ളൂ. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേൽവശത്തു നിന്ന് അതിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് കളയണം. താഴേന്ന് കട്ട് ചെയ്ത് കളയരുത്. താഴേന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡറൊക്കെ കട്ടായിട്ട് പോകും. അങ്ങനെ കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേൽഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ ലെങ്ത് കുറയ്ക്കാം. അപ്പോൾ പിന്നെ ബോർഡർ പോകാതെ നന്നായിട്ടിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പീസും കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം. ഏകദേശം കറക്റ്റ് കളർ തന്നെ വരുന്ന ലൈനിങ് തന്നെ തിരഞ്ഞെടുക്കുക. ലൈനിങ് തിരഞ്ഞെടുത്തതിന് ശേഷം ആ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ലൈനിങ്ങുമായിട്ട് യോജിപ്പിക്കുകയാണ്. നമ്മുടെ പടി ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആ 2 പീസും കൂടി തമ്മിൽ കൂട്ടിയടിക്കുകയും കൂടി വേണം. ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരാം. ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്കേർട്ട് പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പടി അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അടിച്ചു വന്നതിന് ശേഷം നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. സൈഡ് തുമ്പിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് അറിയാവുന്നതുകൊണ്ട് വേറെ അളവൊന്നും നോക്കാനില്ല. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതിൻ്റെ ഒരു വശം നമ്മുടെ അണ്ടർ സ്കേർട്ടിനൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഫോൾഡ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് ലൂപ്പ് ഇട്ട് കൊടുക്കാം. ലൂപ്പ് ഇട്ട് കൊടുക്കുക, ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ലൂപ്പോ ഇലാസ്റ്റിക്കോ ഒന്നും അല്ല ഇടുന്നത്, ജസ്റ്റ് പടി മാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 സൈഡും അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡും അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിലും പഴയ അനാർക്കലി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ യോക്ക് പീസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും തുന്നിട്ടൊരു പടി വെച്ച് കൊടുത്താൽ മതി. അത്രയും മാത്രം ഉള്ളതുകൊണ്ട് കൂടുതൽ തുന്നലൊന്നും വരുന്നില്ല. അതുകൊണ്ട് മെഷീൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പരിചയത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ ഒരു അനാർക്കലി ഉണ്ടാകും, വെറുതെ വെച്ചിരിക്കുമായിരിക്കും. ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇവിടെ എത്തിയതിന് ശേഷം ഒന്ന് ചെരിച്ചടിച്ചു കൊടുക്കണം. ചെരിച്ചടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടത്തുള്ളൂ. താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ലൂസ് വരാൻ ചാൻസ് ഉണ്ട്. അടിക്കുമ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കുക. ചെരിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റായിട്ടിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെരിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുമ്പൊന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് തുമ്പ് കാണാത്ത വിധത്തിൽ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചിട്ട് വരാം. Thank you.
സ്കേർട്ട് പടിയെല്ലാം വെച്ചിട്ട് കറക്റ്റ് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ബോർഡർ മാത്രം കൊടുക്കുന്നുണ്ട്, ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. ഒരുപാട് ടൈം എടുക്കാതെ നല്ല അടിപൊളി ഒരു സ്കേർട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ഈ ബോർഡറിൽ ഇതുപോലെ ഫിനിഷായിരിക്കുന്നതുകൊണ്ട് വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമുണ്ട്, എൻ്റെ ദുപ്പട്ടയുടെ കളറ് കുറച്ച് ചേഞ്ചായിരുന്നു സ്കേർട്ടിനേക്കായി, അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് ചേഞ്ചായിട്ടിരിക്കുന്നത്. നമുക്കിതിന് മാച്ചായ ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റൈലും സ്കേർട്ടും ടോപ്പും റെഡി ആയിരിക്കും. പിങ്ക് കളറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ഉള്ളൊരു ടോപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോള് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതിയാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് അധികം താമസിയാതെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.